ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമ്പ്നെയിൽ കണ്ടതുപോലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ വെരിഫൈഡ് ബാഡ്ജ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടതിനാൽ മാത്രമേ എങ്ങനെയാണിത് അപ്ലൈ ചെയ്യുന്നത് എന്ന് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പെട്ടെന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിനാലെ ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തതിനാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലാണെന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കാണാതെ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായി നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മുകളിൽ കാണുന്ന കോർണറിലായിട്ട് കാണുന്ന ത്രീ ലൈന് ക്ലിക്ക് ചെയ്യുക. ത്രീ ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് അതിൽ നിങ്ങൾ അക്കൗണ്ട് നില ഭാഗം ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് നില ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലായിട്ട് റിക്വസ്റ്റ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലില്ല, ഞാൻ ചെയ്ത് എങ്ങനെ എന്നാണ് കാണിക്കൽ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ട് അപ്ലൈ ഫോർ ഇൻസ്റ്റഗ്രാം വെരിഫിക്കേഷൻ എന്ന് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് വരും. അപ്പോൾ അതിൽ നിങ്ങൾ ഫസ്റ്റത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺഫേം ഓതൻറ്റിസിറ്റി എന്നാണ്, അത് കൺഫേം ചെയ്യുക. അപ്പോൾ യൂസർ നെയിം ഓൾറെഡി ഉണ്ടാവും, ഫുൾ നെയിം. അപ്പോൾ ഫുൾ നെയിം കൊടുക്കുക. ഫുൾ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഡോക്യുമെൻ്റ് ടൈപ്പ്, ഡോക്യുമെൻ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. അപ്പോൾ അതിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, നാഷണൽ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, ടാക്സ് ബില്ല്, ഇങ്ങനെ ഒരു ആറോളം ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ ഡ്രൈവിംഗ് ലൈസൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡൺ കൊടുക്കുക. അപ്പോൾ ചൂസ് ഫയൽ എന്ന് വരും. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫോട്ടോ നിങ്ങൾ മുമ്പേ, ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ഏത് ഫയലാണ് നിങ്ങൾ ഏത് ഡോക്യുമെൻ്റാണ് കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഫയൽ ഒന്നിക്കിൽ പി ഡി എഫ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അത് നിങ്ങൾ ചൂസ് ഫയലിൻ്റെ ഭാഗത്ത് എടുത്തിട്ട്, അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫയൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ടു, കൺഫേം നോട്ടബിലിറ്റി. അതിൽ ഫസ്റ്റ് തന്നെ കാറ്റഗറി കൊടുക്കുക. കാറ്റഗറി ന്യൂസ് മീഡിയ, സ്പോർട്സ്, ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ്, ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കൊടുക്കുക. ഞാൻ ഡിജിറ്റൽ ക്രിയേറ്റർ, ബ്ലോഗർ, ഇൻഫ്ലുവൻസർ അത് കൊടുക്കുന്നുണ്ട്. സെലക്ട് ചെയ്ത് ഡൺ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഓഡിയൻസ്, അത് ഓപ്ഷനിലാണ്, അത് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക. ഓൾസോ നോൺ ആസ് ഓപ്ഷനിലാണ്, അത് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ അടുത്തത് ലിങ്ക്. ലിങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് ഉണ്ടോ, അല്ല ഏത് സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ ഇതായിട്ടില്ല, അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് അവിടെ ഓപ്ഷനിൽ കൊടുക്കാൻ, അത് ഓപ്ഷനിലാണ്, അത് കൊടുക്കുന്നില്ല ഞാൻ തൽക്കാലം, അത് കൊടുക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് എല്ലാം ചെയ്തതിന് ശേഷം അടിയിൽ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലോഡാവും. അപ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാമിലേക്ക് നിങ്ങൾ അയച്ചു എന്നാണ്. അപ്പോൾ അത് അയച്ചതിന് ശേഷം അവർ തിരിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് അവർ എന്താക്കും, തിരിച്ച് നിങ്ങൾക്ക് മെയിലായിട്ടോ അല്ല ഇൻസ്റ്റഗ്രാമിലായിട്ട് അറിയിക്കും അതിൻ്റെ റിസൾട്ട്, വെരിഫിക്കേഷന് നിങ്ങൾ അർഹതപ്പെട്ടിനോ ഇല്ലയോ എന്ന് അവർ ഇൻസ്റ്റഗ്രാം മെയിലായിട്ടോ അല്ല ഇൻസ്റ്റഗ്രാമിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്താക്കുന്നത്, വെരിഫൈഡ് ബാഡ്ജ് ആ നീല ടിക്ക് അവരുടെ ഇത് അക്കൗണ്ടിൻ്റെ നെയിമിൻ്റെ അടുത്ത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിനെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പ്രസ് ചെയ്തിടുക. അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയൊരു ദിവസം കാണുന്നവരേക്കും ബൈ.